പി എസ് സി കോച്ചിങ്ങിനെ സംബന്ധിച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ ആഴ്ചയും അതിനെപ്പറ്റി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ തന്നെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സാധാരണ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു പ്ലാനിംഗ് ഉണ്ടാവണം, നിങ്ങൾ അത് തീരുമാനിക്കണം, നിങ്ങൾക്ക് മാത്രമേ അത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേണ്ടത് പഠനത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ ഒരു സാഹചര്യത്തിൽ പി എസ് സി പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം ഒരു പ്രിലിമിനറി പരീക്ഷ നടത്തുക, ഇപ്പം വലിയ പരീക്ഷകൾക്കൊക്കെ തന്നെ കൂടുതൽ ആപ്ലിക്കൻസ് വരുന്ന ആ പരീക്ഷകൾക്ക് ഒരു സ്ക്രീനിങ് ടെസ്റ്റ്, പ്രിലിമിനറി ലെവലിൽ നമ്മളെ സിവിൽ സർവീസ് പരീക്ഷ പോലെ തന്നെ ഒരു പ്രിലിമിനറി എക്സാം നടത്തി അതിൽ നിന്നും കുറേ പേരെ എലിമിനേറ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് ഒരു മെയിൻ എക്സാം കൂടി നടത്തി. സത്യത്തിൽ നമ്മൾ വിചാരിക്കും പി എസ് സി പരീക്ഷ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് എഴുതി എടുക്കുക, പക്ഷേ സത്യത്തിൽ അവിടെ നടക്കുന്നത് ഒരു പ്രോസസ് ഓഫ് എലിമിനേഷനാണ്, ഒഴിവാക്കപ്പെടുക, ഒഴിവാക്കി ഒഴിവാക്കി ഏറ്റവും ക്രീം ഓഫ് ദ ക്രീമിനെ തിരഞ്ഞെടുക്കാനാണ് പി എസ് സി ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒഴിവാക്കപ്പെടാതെ ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ ആ ലിസ്റ്റിനകത്ത് കടന്നുകൂടാനായിട്ടാണ്. ഇപ്പോൾ ഇന്ന് നമുക്ക് എൽ ഡി സി പരീക്ഷയെപ്പറ്റി പൊതുവായിട്ടൊന്ന് ചില കാര്യങ്ങൾ പറയാം. എൽ ഡി സി പരീക്ഷ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, ഒരു ഒരു മണിക്കൂർ 15 മിനിറ്റിൽ 100 ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതിന് നെഗറ്റീവ് മാർക്കും ഒക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിനെപ്പറ്റി കൂടുതലൊന്നും പിന്നീട് വിശദീകരിക്കാം. അപ്പോൾ ഇതിനകത്ത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ എൽ ഡി സി പരീക്ഷയുടെ 100 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിവിധ തലത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ വിവിധ മേഖലകളിലുള്ള ചോദ്യങ്ങളാവും. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാം തന്നെ കൊച്ചു ക്ലാസ്സുകളിൽ, അതായത് 7, 8, 9 ക്ലാസ്സുകളിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. നമ്മൾ കുറേ നാളായിട്ട് ഇതൊന്നും എടുക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്നും നമ്മൾ ബ്രെയിൻ ഇത് വർക്കൗട്ട് ചെയ്യാത്തത് കൊണ്ടൊക്കെ നമ്മുടെ മെമ്മറിയിൽ നിന്ന് ഇതെല്ലാം പോയിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ മെമ്മറിയിൽ ഓൾറെഡി നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഫീഡായിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് നമ്മളിപ്പോൾ ചെയ്യേണ്ടി ഒന്ന് ബ്രഷപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കുക. അപ്പം ആ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ആ കുട്ടികളുടെ അങ്ങനെയുള്ള കുട്ടികളുടെ പുസ്തകങ്ങൾ, ടെക്സ്റ്റ് ബുക്സുകൾ കിട്ടിയെങ്കിൽ അത് മേടിച്ച് ആ തിയറിയും ആ കണക്കിൻ്റെയും വർക്ക് ആൻഡ് ടൈം ഡിസ്റ്റൻസ് അങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്കൊരു ഐഡിയ കിട്ടും. ഇതെല്ലാം തന്നെ ഇപ്പോഴത്തെ ഇപ്പോൾ ഇറങ്ങുന്ന മിക്കവാറും എല്ലാ റാങ്ക് ഫയലും ഇതിൻ്റെയൊക്കെ ഷോർട്ട് കട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് 100 ചോദ്യങ്ങൾ 1 മണിക്കൂർ 15 മിനിറ്റിൽ ചെയ്യണം, 1.5 മണിക്കൂറും കൊണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിച്ചാൽ സ്പീഡും ആക്യുറസിയും. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പി എസ് സി പരീക്ഷ എന്ന് പറഞ്ഞാൽ സ്പീഡും വേണം നമുക്ക്, ആക്യുറസിയും വേണം, എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഏരിയാസ് ഞാൻ പറഞ്ഞുതരാം. ഈ ജനറൽ സ്റ്റഡീസിനകത്ത് അവർ മെയിനായിട്ടും ചോദിക്കുന്നത് ആദ്യത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, പിന്നെ പിന്നെ അടുത്ത ഏരിയ എന്ന് പറയുന്നത് ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സ്, പിന്നെ ജനറൽ ഇംഗ്ലീഷ്, പിന്നെ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് മലയാളമോ പാലക്കാട് ആ ഉള്ള ജില്ലകളിൽ ചിലർ തമിഴ് ഓപ്ഷൻ ഇടുക്കിയൊക്കെ ഉള്ളവർക്ക് ഈ തമിഴും ഉണ്ടാവും, ആ മലയാളം തമിഴ്. അപ്പോൾ ഇങ്ങനെ മെയിനായിട്ട് ഏരിയ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ മെൻ്റൽ എബിലിറ്റി ആൻഡ് അരിത്തമെറ്റിക്, അതുപോലെ തന്നെ മാത്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സ്, പിന്നെ ജനറൽ ഇംഗ്ലീഷ് ഉണ്ടാവും, പിന്നെ ലാസ്റ്റ് പറഞ്ഞ റീജിയണൽ ലാംഗ്വേജ് ഉണ്ടാവും. ഇതിനകത്ത് ഏറ്റവും വാസ്റ്റ് ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ വാസ്റ്റ് ഏരിയ ജനറൽ നോളേജ് ആൻഡ് കറണ്ട് അഫേഴ്സ് തന്നെ. കറണ്ട് അഫേഴ്സ് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം നമ്മളെ ന്യൂസ് ചാനലും അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ, വാരിക ന്യൂസ് വീക്ക്ലീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിച്ച് പഠിക്കുക എന്നുള്ളത്. അതിനകത്ത് ഒരു വാർത്ത കാണുമ്പോഴേ നമ്മളിത് ഭാവിയിൽ ഒരു പി എസ് സി ക്വസ്റ്റ്യൻ ആവും എന്നുള്ള കുറേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പ്രത്യേകിച്ചും ഈ അവാർഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളെ ഒരു ഡയറിയിൽ ആ നിങ്ങളുടെ നോട്ട്ബുക്ക് അന്നേരം തന്നെ നോട്ട് ചെയ്ത് വെക്കുക, ഇന്ന ഇന്ന ആൾക്കാരാണ്, അപ്പം തന്നെ അങ്ങ് പഠിച്ചു വെക്കുക അവരുടെ പടവും അല്ലെ അവരുടെ സിനിമയായിട്ടൊക്കെ കണക്ട് ചെയ്തു, അല്ലെങ്കിൽ മഹത് വ്യക്തികൾ മരിച്ചു പോകുമ്പോൾ അവരുടെ കാര്യങ്ങൾ പഠിക്കുക, അവരുടെ കീർത്തികൾ, അവർക്ക് അവാർഡ് കിട്ടുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾ അപ്ഡേഷൻ, നിങ്ങളുടെ മൈൻഡിലൊരു അപ്ഡേഷൻ വരുത്തി കഴിഞ്ഞാൽ പിന്നീട് പി എസ് സി ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇവരുടെ മൈൻഡിലും ഇത് തന്നെയായിരിക്കും. ആ ഒരു നമ്മൾ എത്രമാത്രം കറണ്ട് അഫേഴ്സിൽ നമ്മൾ അവേറാണ്, അല്ലെങ്കിൽ അതുകൂടെ അവർ ടെസ്റ്റ് ചെയ്യാം. നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയണം, നമ്മൾ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സമൂഹത്തിന് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് ഈ ജി കെ ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താനുള്ള കാരണം, ബേസിക് ആയിട്ടുള്ള കാരണം അതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഒരു ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ 8 മണിക്കൂർ പഠിക്കണം. 8 മണിക്കൂർ ആദ്യമൊക്കെ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഏകദേശം ഒരു 8 മണിക്കൂർ സമയം കണ്ടെത്തി പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ ചിലർ ഉള്ള ആൾക്കാരുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡ്രോബാക്കാണ്, ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, പിന്നീട് ഇൻട്രസ്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ ആവരുത്, നിങ്ങൾ തന്നെ ഇതെല്ലാം ഒന്ന് ടൈമെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു ഡയറിയിലോ പഴയ ഒരു ബുക്കിലോ എവിടെയെങ്കിലും നോട്ട് ചെയ്യുക, ഇന്നത്തെ ദിവസം എത്ര മണിക്കൂർ പഠിച്ചു,
അങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ ഓരോരോ ഏരിയ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച കൂടുതൽ വിശദമായിട്ട് സംസാരിക്കും. ഓക്കെ.